ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പിന്നെ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല നല്ല ടിപ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടിപ്സൊക്കെ എന്താണെന്ന് നോക്കിയാലോ. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് കിച്ചണിലും അതുപോലെ തന്നെ ബെഡ്റൂമിലൊക്കെ നമുക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ്. ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് പച്ചരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ആ ഒരു പച്ചരി ഇതുപോലത്തെ ഒരു കുഞ്ഞു ബൗളിനകത്തേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി നമ്മളിതിലേക്ക് കുറച്ച് വനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വനില എസൻസ് തന്നെ വേണമെന്നില്ല, നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ സ്മെല്ലുള്ള സംഭവങ്ങൾ ഇതിനായിട്ട് യൂസ് ചെയ്യാം. കംഫോർട്ട് എടുക്കാം, അതല്ലെങ്കിൽ നല്ല സ്മെല്ലുള്ള പുൽത്തൈലം സ്പ്രേ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. കുറഞ്ഞ ചിലവിലുള്ള എന്താണെങ്കിലും നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം. നല്ല സ്മെല്ലുള്ളതാണെങ്കിൽ അതിനനുസരിച്ച് നല്ല സ്മെല്ല് നമ്മുടെ കിച്ചണിലും അതുപോലെ തന്നെ ബെഡ്റൂമിലൊക്കെ ഉണ്ടാവും. നമ്മളിത് എവിടെയാണോ ചെയ്ത് വെക്കുന്നത് അവിടെയൊക്കെ തന്നെ നല്ല രീതിയിൽ സ്മെല്ല് ഉണ്ടാവും. അപ്പോൾ അതിനായിട്ട് ഇങ്ങനെ ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ വനില എസൻസ് കുറച്ച് ചേർത്തിട്ടുണ്ട്. എന്നിട്ടത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ആ ഒരു അരിയിൽ നന്നായിട്ട് ആവുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിതൊരു ക്ലിംഗ് ഫിലിം വെച്ചിട്ട് ഒന്ന് കവർ ചെയ്യുകയാണ്. ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് ഒന്ന് റാപ്പ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് അതിന് ശേഷം നമ്മളതിൽ ഒരു ചെറിയ ചെറിയ ഹോളുകൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്, ഹോൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഹോളിനകത്തൂടെ നല്ല ഒരു സ്മെല്ല് തന്നെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം നമുക്കിത് അലമാരക്കകത്ത് വെക്കാം. പ്രത്യേകിച്ച് ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും ഒരു ബാഡ് സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നാൽ തുണികളാണെങ്കിലും നന്നായിട്ട് ഉണങ്ങാതെ അതിൻ്റെയൊക്കെ ഒരു സ്മെല്ല് ഉണ്ടാവാറുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ അലമാരക്കകത്തൊക്കെ ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അലമാരക്കകത്ത് നല്ലൊരു മണം ഉണ്ടാവും. അതുപോലെ ബെഡ്റൂമിലും കിച്ചണിലും ഒക്കെ നമുക്കിത് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇത് കണ്ടോ, ഇപ്പോൾ ഈ ഒരു ഹോളിനകത്തൂടെ ആ ഒരു വനില എസൻസിൻ്റെ സ്മെല്ല് പ്രത്യേകമായിട്ട് കിട്ടും. അപ്പോൾ അത് കുറച്ച് കാലമൊക്കെ തന്നെ ഈ ഒരു സ്മെല്ല് അങ്ങനെ തന്നെ ഉണ്ടാവും. പിന്നെ വീണ്ടും നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്മെല്ലുള്ള സംഭവങ്ങൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ വീണ്ടും അതുപോലെ തന്നെ ഉപയോഗിക്കാനും പറ്റുമേ. അടുത്ത് നമ്മൾ വേറെ ടിപ്പ് എന്ന് പറഞ്ഞാൽ കിച്ചണിൽ ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. നമ്മൾ ചൂല് സാധാരണ ഇതുപോലെ ഏതെങ്കിലും മുക്കിലൊക്കെ ആയിട്ടായിരിക്കും വെക്കാറ്. അങ്ങനെ വെക്കുമ്പോഴത്തേക്കും ചൂലിങ്ങനെ മടങ്ങി വരാറുണ്ട് കേട്ടോ. ചൂലിൻ്റെ അറ്റം ഇങ്ങനെ മടങ്ങി പൊട്ടി അങ്ങനെയൊക്കെ ആവാറുണ്ട്. അപ്പോൾ അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പാണ്. അതിനായിട്ട് നമ്മൾ ഈ ഒരു ചൂലിൻ്റെ ഈ ഭാഗത്തായിട്ട് നമ്മൾ ഒരു പപ്പടക്കുത്തിയോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമ്പിയൊക്കെ ചൂടാക്കിയിട്ട് നമുക്കൊരു ഹോള് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ഓൾറെഡി ഒരു ചെറിയൊരു ഹോൾ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ മുമ്പേ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ നിങ്ങൾക്കൊന്ന് കാണിക്കാൻ വേണ്ടി ഒന്നും കൂടി ചെയ്യുകയാണ്. ആ ഒരു ഹോൾ ഒന്നും കൂടി വലുതാക്കി എടുക്കുകയാണ്. ഇത് കണ്ടോ, ഇതുപോലെ നമുക്കൊന്ന് ചൂടാക്കിയിട്ട് നല്ല രീതിയിൽ ഒരു ഹോളാക്കി കൊടുക്കാം. എന്നതിന് ശേഷം നമുക്കത് ആരും കാണാത്ത രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. നമ്മളെ സ്റ്റോർ റൂമിൻ്റെ അല്ലെങ്കിൽ നമ്മളെ ഭിത്തിയിലൊക്കെ ഒരു ആണിയൊക്കെ തറച്ചിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റോർ റൂമിൻ്റെ ഡോറിൻ്റെ ബാക്ക് സൈഡിലാണ് ചെയ്ത് വെക്കുന്നത് ഈ ഒരു ചൂല്. അപ്പോൾ ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും അങ്ങനെ ആരും ശ്രദ്ധിക്കാത്ത രീതിയിലാണ് താനും. കാരണം ഡോറിൻ്റെ ബാക്ക് സൈഡിലായതുകൊണ്ട് തന്നെ അവിടെ ഇതുപോലെ ഒരു ഹുക്ക് പോലെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനതിൽ ഇതങ്ങ് കൊളുത്തി വെക്കുക കേട്ടോ, ചെയ്യണ കണ്ടോ ഇതുപോലെ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ചൂല് അങ്ങനെ മടങ്ങി ഒരുമാതിരി ആവില്ല, നല്ല നിവർന്ന് തന്നെ നിൽക്കും. ചൂല് പെട്ടെന്നൊന്നും കംപ്ലയിൻ്റ് ആവില്ല കേട്ടോ. അപ്പോൾ ഇതൊരു ഡോറിൻ്റെ ബാക്ക് സൈഡിലാണ് ചെയ്തിട്ടുള്ളത്. ഡോർ അടക്കുമ്പോൾ മാത്രമേ ഇത് കാണുള്ളൂ. ഡോർ തുറന്ന് വെക്കുമ്പോൾ അങ്ങനെ പെട്ടെന്ന് ശ്രദ്ധിക്കും ചെയ്യില്ല. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാനിത് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഭിത്തിയിലൊക്കെ ഒരു ആണി വെച്ചിട്ട് ആണി തളച്ചിട്ട് അതിലൊക്കെ കൊളുത്തി വെക്കാൻ പറ്റും കണ്ടോ ഈ ഒരു രീതിയിൽ. അതുപോലെ തന്നെ ഞാൻ അവിടെ ഒരു കലണ്ടറും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മളെല്ലാവരും വീട്ടിലും ഒരു കലണ്ടർ ഉണ്ടാവണ എപ്പോഴും നല്ലതാണ്. ഇപ്പോൾ മൊബൈലിലൊക്കെ കലണ്ടർ ഉണ്ട്, എന്നാലും ഇതുപോലത്തെ ഒരു കലണ്ടർ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസിൻ്റെ അതുപോലെ തന്നെ പാലൊക്കെ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ പാലിൻ്റെ കണക്കും അങ്ങനെയുള്ള ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് നല്ലതാണ്. ഇപ്പോൾ ഫോണിലെ നോട്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, എന്നാലും ഇങ്ങനെ ഒന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോർ റൂമിൻ്റെ ബാക്ക് സൈഡിൽ ഈ ഡോറിൻ്റെ ബാക്കിലായിട്ട് ഇങ്ങനെ ഒരു കലണ്ടറും വെച്ചിട്ടുണ്ട്. ആ ഒരു കലണ്ടറിൻ്റെ എന്താ അടിയിലായിട്ടൊരു പേനയും ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പേന നമ്മൾ ഇപ്പോൾ കലണ്ടറിലൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ എഴുതണം എന്നുള്ള സമയത്ത് പെട്ടെന്ന് നോക്കുമ്പോൾ പേന കാണില്ല. അപ്പോൾ ആ ഒരു സമയത്ത് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ ഒരു പേനയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതും എനിക്ക് നിങ്ങൾക്കൊക്കെ യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ ചെയ്ത് വെക്കാം. അതിനുവേണ്ടി ഞാൻ ജസ്റ്റ് പറഞ്ഞതന്നേ ഉള്ളൂ. അപ്പോൾ പേന ഞാൻ ചെയ്തിട്ടുള്ളത് ഒരു പിന്നി വെച്ചിട്ട് ആ പേനയുടെ ആ ഒരു ബാക്കിൽ ഒരു ഹോൾ കൊടുത്തിട്ട് അതിൽ നൂല് കോർത്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അത് ഈ ഒരു കലണ്ടറിൻ്റെ ആ ഒരു ഹുക്കിൽ അങ്ങോട്ട് കോർത്ത് വെച്ചേക്കാണ്.
അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് വെക്കാം, താല്പര്യമുള്ളവർ ചെയ്തോളൂ. ഞാനിത് ജസ്റ്റ് ചെയ്തപ്പോൾ എന്താ പറയുക, ഞാൻ ചെയ്യുന്ന ഒരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്തു, ആർക്കെങ്കിലും ഒരാൾക്ക് യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ നല്ലതല്ലേ. അപ്പോൾ നമുക്ക് ഈസിയാണ് കേട്ടോ, നമ്മൾ ഓരോ കാര്യങ്ങൾ എഴുതാനൊക്കെ പെട്ടെന്ന് വരുന്ന സമയത്ത് തരേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ഒരു ഉപയോഗമുണ്ട്. അടുത്ത നമ്മുടെ വേറൊരു ടിപ്പ് എന്ന് പറയുന്നത്, ഒരു കോട്ടൺ തുണി ഉണ്ടെങ്കിൽ എല്ലാവർക്കും ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു കോട്ടൺ തുണിയിൽ ഇതുപോലെ എല്ലാ ഭാഗത്തും കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ മഞ്ഞൾപ്പൊടി നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ച മഞ്ഞൾപ്പൊടി ആവണം കേട്ടോ, അല്ലാതെ കടയിൽ നിന്ന് വാങ്ങുന്നൊന്നും പറ്റില്ല. എന്നിട്ട് ഇത് എല്ലാ ഭാഗത്തും, തുണിയുടെ എല്ലാ ഭാഗത്തും ഒന്ന് ആക്കി കൊടുക്കാം. എന്നിട്ട് അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ചുരുട്ടിയെടുക്കുക. എന്നിട്ട് ചുരുട്ടിയിട്ട് നമുക്ക് ജലദോഷം കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത്, നമ്മൾ മൂക്കടപ്പ് ഉണ്ടാകുന്ന സമയത്തൊക്കെ ഇത് നല്ല ഉപകാരമാകും. ഇത് നന്നായിട്ടൊന്ന് ചുരുട്ടിയെടുത്തതിന് ശേഷം സ്റ്റൗവിൽ വെച്ചിട്ടോ അതല്ലെങ്കിൽ ലൈറ്ററൊക്കെ വെച്ചിട്ട് നമുക്കിതൊന്ന് കത്തിച്ചെടുക്കാം കേട്ടോ. ഒന്ന് കത്തിച്ചെടുക്കണം. ഇന്ന് കത്തിക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ആ ഒരു പുകയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് വരുമല്ലോ, അത് നമ്മൾ മൂക്കിൽ വലിച്ചു കയറ്റുക നല്ല രീതിയിൽ. അത് വെച്ചിട്ട് മൂക്കിൻ്റെ അടുത്ത് വെക്കരുത്, കാരണം തീയുള്ളതായതുകൊണ്ട് തന്നെ കുറച്ച് ദൂരെ പിടിച്ചിട്ട് നമ്മൾ ആവിയൊക്കെ പിടിക്കുന്ന അതേപോലെ ആ ഒരു പുക നമ്മൾ മൂക്കിനകത്തൂടെ വലിച്ചു കയറ്റുക. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മൂക്കടപ്പും കാര്യങ്ങളൊക്കെ മാറും. പഴയ കാലത്തൊക്കെ, പണ്ട് കാലത്തൊക്കെ ആളുകൾ ചെയ്യുന്നൊരു കാര്യമാണ്. നല്ല ആ ഒരു മഞ്ഞൾപ്പൊടിയുടെ ആ സ്മെല്ലും കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും നല്ലതാണ്. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കാത്തവർ ഒന്ന് ചെയ്ത് നോക്കുക. അത് കണ്ടോ, ഇങ്ങനെ ഒന്ന് കത്തിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കത്തിച്ചെടുക്കുക കേട്ടോ. നല്ല കത്തിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് നന്നായിട്ടൊന്ന് ഒരു ചെറിയതായിട്ടൊന്ന് തുണിയോ അതല്ലെങ്കിൽ ഒരു ടിഷ്യൂ ഒക്കെ നനച്ചിട്ട് ഒന്ന് കെടുത്തി കൊടുക്കുക. നന്നായിട്ട് കത്തിയിട്ടുണ്ടെങ്കിൽ, ചെറിയ കത്തിലൊക്കെ ആണെങ്കിൽ അത് മതി. എന്നിട്ട് അത് നന്നായിട്ട് മൂക്കിലൂടെ വലിച്ചു കയറ്റി കൊടുത്താൽ മതി. മൂക്കടപ്പും കാര്യങ്ങളൊക്കെ ഒരു ചെറിയൊരു ശമനം ഉണ്ടാവും. രാത്രിയൊക്കെ നമുക്ക് ഉറങ്ങാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ, നല്ലതാണ്. എന്നതിന് ശേഷം പിന്നെ നമുക്കത് കെടുത്തിയിട്ട് പിന്നെ വീണ്ടും നമുക്ക് ഈ ഒരു തുണി ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ടിപ്പ് ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളങ്ങനെ കാട്ടി, നമ്മൾ എന്താ പറയുക, മൂക്കിൽ ഇതിൻ്റെ സ്മെല്ല് പുകയൊക്കെ നന്നായിട്ട് ഇതാക്കിയതിന് ശേഷം നമുക്കിതുപോലെ ഒരു ടിഷ്യൂ എന്തെങ്കിലുമൊക്കെ നനച്ചിട്ട് ഇതൊന്ന് കെടുത്തി കൊടുക്കുക കേട്ടോ. കാരണം ഇനി നമുക്കിത് വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ കെടുത്തിയതിന് ശേഷം ഇതെടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ജലദോഷം വരുന്ന സമയത്തൊക്കെ ഇതെടുത്ത് ഉപയോഗിക്കാനും പറ്റുമേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ പറ്റുന്നവരൊക്കെ നമ്മുടെ പ്രീവിയസ് വീഡിയോസും കൂടി ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് വീഡിയോസ് നമ്മളിതിനു മുമ്പും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കുറേ വീഡിയോസിന് നല്ല നല്ല ഫീഡ്ബാക്കൊക്കെ വരുന്നുണ്ട്. ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.